എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ വ്യത്യസ്തമായൊരു പരിപാടി എന്ന് നമ്മുടെ അവിടെ പറയുകയുണ്ടായി. 1978-79 കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ചില കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളെന്നുള്ള ഒരാ ഇതേ എനിക്കുള്ളൂ. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് ഒന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ, എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കുക, എനിക്ക് നിങ്ങളെ കാണത്തില്ല. എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചേ. എന്തിനാണെന്നറിയാമോ? ഇപ്പോഴാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. ഇതുവരെ നിങ്ങൾ എവിടെയൊക്കെ ആയിരുന്നു? ടെൻഷൻ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ, എനിക്ക് നിങ്ങളുടെ പുഞ്ചിരി ഒന്നും കാണത്തില്ല. കാരണം ഈ വെട്ടം ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നും കാണത്തില്ല. ഞാൻ, എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ ഈ സ്റ്റാൻഡപ്പ് കോമഡി ചിലതൊക്കെ കാണുകയുണ്ടായി. അപ്പം എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളൊക്കെ വിളിച്ച് പറയുന്നതാണ് ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന്. എനിക്കൊരു 13 വയസ്സുള്ളപ്പോൾ ഞാൻ ഈ ചായക്കടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുമ്പോൾ, 13 വയസ്സില്ല കേട്ടോ, ഒരു 11 വയസ്സ്, കുറെ അവർ വയ്ക്കാനായിട്ട് പോകുമ്പോൾ ചായക്കടയിൽ ഈ ഭക്ഷണം കഴിക്കാനായിട്ട് കയറുമ്പോൾ ഈ വിത്തൗട്ട് ചായ എന്ന് പറയുന്നത് കിട്ടുന്നുണ്ട്. വിത്തൗട്ട് ചായ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്കെന്നറിയത്തില്ല. ഞാൻ ഓർത്തേണ്ട വിശേഷപ്പെട്ട സാധനമാണ്. ഈ VIP ചായ എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ നാട്ടിലെ ചായക്കട ചെന്നിച്ചിട്ട് പറഞ്ഞു ഒരു വിത്തൗട്ട് ചായ ഇങ്ങനെ തരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കി, അടിമുട്ടി നോക്കി തന്നാൽ ഞാൻ നോക്കി കുഴപ്പമില്ല ഒരു വിത്തൗട്ട് ചായ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ആ വിത്തൗട്ട് ചായ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ആദ്യത്തെ കവള് കുടിക്കുകയും തുപ്പണോ ഇറക്കണോ തുപ്പണോ ഇറക്കണോ എന്നുള്ള ആ ഒരു വിഷമത്തിൽ ഞാനങ്ങ് നിന്നു. അപ്പം എനിക്ക് മനസ്സിലായി സംഗതി കിട്ടിയത് ഫസ്റ്റാണ്. പക്ഷേ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ വിത്തൗട്ട് ചായ മാത്രമേ കുടിക്കുള്ളൂ. അന്ന് ചെറുപ്പത്തിൽ ഇങ്ങനെ കുടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചില ഈ ചായക്കട വലുതങ്ങളിലുണ്ട്. ഈ ചായക്കട വലുതങ്ങളിൽ VIP ചായ എന്ന് കേട്ടു. VIP ചായ എന്ന് കേട്ടുകഴിഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ചായ, പാർട്ടിക്ക് കൊടുക്കുന്ന ചായ എന്ന് നമ്മൾ വിചാരിക്കില്ല. പക്ഷേ ഈ VIC ചായ എന്നൊരു ചായ ഉണ്ട്, വിരലിട്ട ചായ. അപ്പോൾ ഒരു സുഹൃത്ത് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. ചായക്കടക്കാരൻ ഇങ്ങനെ വിരലിട്ട് ചായ കൊണ്ടു കൊടുത്തു. ഉടനെ അദ്ദേഹം ചോദിച്ചു, വിരലിട്ടിട്ടുണ്ടോ ചായ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഈ വിരച്ചുട്ടിന് ചെറിയ ചൂടടിക്കുന്നൊരു പൊടി സുഖമാണെന്ന് പറഞ്ഞു. ആ എങ്കിൽ പിന്നെ തൻ്റെ അസ്ഥാനത്തോട്ട് വെക്കാൻ വരാമെന്ന് ചോദിച്ചു. അവിടെ നിപ്പം ഇങ്ങോട്ട് കൊടുത്തു. ഉണ്ടോ ഈ കോമഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കുകയല്ല. അതുകൊണ്ട് ഞാൻ ഈ 79-80 ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഞാൻ പണ്ട് അവതരിപ്പിച്ച ഒരു അപ്പം ഞാൻ നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ളൊരു ഒരു മോണോ ആക്ട് എന്നോ അപ്പോൾ വേണമെങ്കിൽ പറയാം. അതായതൊരു മത്തായി ചേട്ടൻ്റെ മരണവും അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളുമാണ്. ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ജോയിക്കുട്ടി ഇടയ്ക്ക് വിളിക്കുന്ന വേറൊന്നുമില്ല, എൻ്റെ നാക്കൻ ചൊടി ചെറുതായിട്ട് ഉണങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പം മത്തായി ചേട്ടൻ എന്ന് പറയുന്നത് അവിടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു നല്ല കള്ളുകുഴിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണം ആണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. മത്തായി ചേട്ടൻ മരിച്ചു കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വരുന്നു. ഭാര്യ വന്നിട്ട്, എൻ്റെ മനുഷ്യ, നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയല്ലോ, എനിക്കിനി ആരുമില്ലേ, ഞാനിനി എന്നാ ചെയ്യുവേ, കുടിച്ചിട്ട് വന്ന് എനിക്കിട്ട് ചവിട്ടാൻ ഇനി ആരാ ഉള്ളത്, എൻ്റെ കർത്താവേ അദ്ദേഹം പോയല്ലോ, എന്നെ ഇട്ടിട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം കാറി. അവർ കാറ് കാണും. അത് കേട്ട് കഴിഞ്ഞപ്പം മകള് വരികയാണ്. അപ്പം എന്നെ ഇട്ടിട്ട് പോകല്ലേ, എന്നെ കെട്ടിച്ചു വിടാൻ ആരാ ഉള്ളത്, എൻ്റെ അപ്പ പോകല്ലേ എന്ന് പറഞ്ഞ് മകളുടെ കാറുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വരികയാണ്. അപ്പൻ പോയി അല്ലേ,
ഈ കടബാധ്യത എല്ലാം കൂടെ ഏൽപ്പിച്ചിട്ട് അപ്പൻ പോയി. അപ്പന് പോകാം, പക്ഷേ ഇത് മുഴുവൻ കൂടെ ഏക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. അപ്പന്റെ സ്വത്ത് പോലും എന്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ല. അപ്പൻ പോയി അല്ലേ? ആ ആയിക്കോട്ടെ. അപ്പോൾ അതിലെ ഒരു രാഷ്ട്രീയക്കാരൻ വരികയുണ്ടായി. ഈ രാഷ്ട്രീയക്കാരൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എവിടെ ആൾക്കൂട്ടം കണ്ടാലും കയറും. അപ്പം ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമായിരുന്നു. അപ്പോഴാണ് ഈ വീട്ടിൽ കുറേ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. അപ്പം കുറേ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇവിടെ എന്തോ ഉണ്ട്. ഉടനെ ആരോ ഈ ഡ്രൈവറോട് പറഞ്ഞു, ആരാ എന്താ പ്രശ്നം എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അദ്ദേഹം പോയി നോക്കി. അദ്ദേഹം പോയി നോക്കിയിട്ട് വന്ന് പറഞ്ഞു, ഒരാൾ ഒരു പട്ടാളക്കാരൻ മരിച്ചതെന്ന് പറഞ്ഞു. പട്ടാളക്കാരൻ മരിച്ചതെന്ന് പറയാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അദ്ദേഹം ചെല്ലുമ്പോൾ കേട്ടത് ഇതാണ്, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്നുള്ളതാണ് അദ്ദേഹം കേട്ടത്. അദ്ദേഹം അക്രൈസ്തവനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് വന്നിട്ട് പറഞ്ഞൊരു പട്ടാളക്കാരൻ മരിച്ചെന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ ഈ നേതാവ് ഓടിക്കേറി ചാടി അങ്ങോട്ട് ചെന്ന് ഈ മത്തായിച്ചാട്ടം കിടക്കുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, പട്ടാളത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ സംരക്ഷണം പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്ന ആളുകളാണ് പട്ടാളക്കാർ. അവർക്ക് എല്ലാവിധ ഇതും കൊടുക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ എല്ലാ ബഹുമതിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണെന്നെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിയേക്ക് പോന്നു. ഈ അക്രൈസ്തവൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പുള്ളിക്ക് യോഗത്തം പറ്റിയത്. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അടുത്ത ചടങ്ങെന്ന് പറയുന്നത് ശവോടക്കാണ്. ശവോടക്കിനായിട്ട് സമാധാന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ അവിടെ എത്തി. അച്ഛൻ ചെന്നവാടെ പറഞ്ഞു, മരണം വേർപാടാണ്, കടന്നു പോകലാണ്. ഈ കടന്നു പോകൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ആ അവസരത്തിൽ, ആ സന്ദർഭത്തിൽ, ആ സാഹചര്യത്തിൽ, ആ നിമിഷത്തിൽ, ആ ടൈമിൽ നമ്മൾ ഒരുങ്ങിയിരിക്കണം. നമ്മൾ ആത്മശോചന നടത്തണം. അടുത്തത് പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓടി എടുക്കുന്ന ഭാഗമാണ്. അവയെല്ലാം കടന്നു പോകുന്നു, മത്തായി ചേട്ടാ പോയല്ലോടോ, ഷാപ്പിലെ കള്ളും കുപ്പിയുമെല്ലാം കുന്തിരിക്കുന്നതിൻ്റെ വകയാണ് ഓടായിടുക്കട തോമാ, വടിയും കുടയും എടുക്കടമോനെ പള്ളിയിലോട്ട്. അവയെല്ലാം അവയൊന്നു നിൽക്കും കുടിയന്മാരെ, സ്നേഹിത ഗണമേ നിങ്ങളെ നീക്കായി ചെയ്തതിനെല്ലാം ഷാപ്പുടമസ്തൻ പ്രതിഫലമേകും. അടുത്തത് ചില ശബ്ദങ്ങൾ. അനുകരണമാണ് കലാവിദ്യ എന്ന് മഹാനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പിടിച്ച് ഞാൻ ചില ശബ്ദങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ശരിയാണോ തെറ്റാണോന്നും എനിക്കറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു കൊച്ചുകുട്ടി കരഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ ശ്രമിച്ചു നോക്കാം. എൻ്റെ തൊണ്ട ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഈ കുട്ടി ഒരു മൂന്നാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിയുമ്പോൾ അവർ പാടുന്നൊരു പാട്ടുണ്ട്, എന്നമ്മ തന്നോടു ചൊല്ലേണം പിന്നെ നീ എന്നെ മറക്കല്ല എന്നിങ്ങനെ, പാൽവെണ്ണ ഉണ്ണാഞ്ഞു വേദന ഉണ്ടുള്ളിൽ പരമേനിക്കുന്നു ചൊല്ലുക പിന്നെ, വെണ്ണയും പാലുമിങ്ങാരാനും പോരുന്നോരുണ്ടെങ്കിൽ മെല്ലെ വാരുത്ത വേണം, വാഴപ്പഴങ്ങളും വണ്ണം തീരണ്ടവ കേഴുവാനല്ലകിയിലെന്നു ചൊല്ലുകൂ, ചിറ്റാടാ ഉണ്ടു ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ വച്ചു പോന്നു. അടുത്തത്
അടുത്തതായിട്ട് അതിന് പൂച്ച, പൂച്ചയുടെ ശബ്ദം മ്യാവ് മ്യാവ് മ്യാവ്, ഇങ്ങോട്ട് വാ. അടുത്തത് ആടിന്റെ ശബ്ദം അടുത്ത് നമ്മുടെ ഈ പ്രകൃതിയിലുള്ള ചില ശബ്ദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊതുക് പണ്ടൊരു ചിട്ടി നടത്തി, കൊതുക് ചിട്ടി നടത്തിയിട്ട് തവളയും ആ ചിട്ടിയിൽ കൂടിയിരുന്നു. പക്ഷേ ചിട്ടി നടത്തി കൊതുക് എന്ത് ചെയ്ത, പൈസ തിരിച്ചടയ്ക്കുന്നില്ല. ഈ പൈസ തിരിച്ചടയ്ക്കാൻ വന്നു കഴിഞ്ഞപ്പം ഈ പരാതി കൊതുക് തവളയുടെ അടുത്തും നമ്മുടെ അടുത്തും എല്ലാം വന്ന് വെച്ചിട്ട് പറയും, എൻ്റെ പത്തും എൻ്റെ പത്തും തറാം 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 തറാം, എൻ്റെ പത്തും തറാം 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 തറാം. അതുപോലെ ഈ മദ്ദളം കൊട്ടുന്ന ഒരാളും ഇതുപോലെ ഒരു ചിട്ടി നടത്തി. ആ ചിട്ടി ഒരു വഞ്ചിക്കാരന് ചിട്ടിപ്പണം പിടിച്ചു. ചിട്ടിപ്പണം പിടിച്ചിട്ട് ആ പൈസ തിരിച്ചടയ്ക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് ഈ വഞ്ചിയിൽ കയറിയിട്ട് അയാളോട് പറയുകയാണ്, താ കുതജം 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 തന്ത കുതജം താ കുതജം താ കുതജം തത് കുതജം 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 തന്ത കുതജം താ കുതജം. അപ്പം ആർക്കാണേലും അപ്പന് വിളിച്ചാൽ ഇഷ്ടപ്പെടുകയല്ലോ. അപ്പം ഈ വഞ്ചിപ്പാട്ടുകാരൻ പറഞ്ഞു, വഞ്ചിക്കാരൻ പാടുകയാണ്, പത്തു പട്ടി പനം പട്ടി ആകെ മുപ്പത്താറ് പട്ടി, അതിലൊരു മുതു പട്ടി നിന്റെ തന്തകഥയും. അപ്പം എൻ്റെ ഈ കോമഡി പരിപാടിയൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. എങ്കിലും നമ്മൾ തിരുനാളുകളും ഉത്സവങ്ങളും ഒക്കെ വന്നു കഴിയുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് വെടിക്കെട്ട്. വെടിയില്ലാതെ എന്ത് ആഘോഷം! അതുപോലെ വെടിക്കെട്ടില് വാണം എന്ന് പറയുന്ന ഒരു സംഭവം അന്യം നിന്ന് പോയിട്ട് ഏതാണ്ട് ഒരു അഞ്ചെട്ട് വർഷമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ വാണം നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ലായിരുന്നു. ഇപ്പം ചൈനീസുകാരനാണ് ഇപ്പം വാണം വിടുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം അന്ന് ഈ വാണം വിടുന്നതിൻ്റെ ഒരു ചെറുതായിട്ടുള്ളൊരു കാര്യം ഞാനിങ്ങനെ കാണിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഒരു പാട്ട് പാടിക്കൊണ്ട് ഞാൻ പൊക്കോളാം. Thank you.
അവകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്ക മഞ്ഞിനിടമില്ല മഞ്ഞിനിടമില്ല പാമ്പുകൾക്കുമാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്ക മഞ്ഞിനിടമില്ല തല ചായ്ക്ക